അൽമാസ് കണ്ണാശുപത്രി, അൽ മദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. പാർലമെന്റ് പാസാക്കിയ കാർഷിക ബില്ലിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടക്കൽ പുത്തൂർ പാടത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. കർഷക ബില്ലിന്റെ കോപ്പികൾ കത്തിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫൽ ബാബു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കർഷക വിരുദ്ധമായ ഒരു ബില്ല് രാജ്യസഭയിൽ ഈ ഗവൺമെന്റ് കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തെ കുത്തകകൾക്ക് രാജ്യത്തെ പാവപ്പെട്ട കർഷകരെ ഒറ്റിക്കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ബില്ലാണ് ഇന്നലെ രാജ്യസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ബില്ലിനെതിരെ, തീർത്തും കർഷക വിരുദ്ധമായ ഈ ബില്ലിനെതിരെ രാജ്യത്താകമാനം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്നലെ അവതരിപ്പിച്ച ആ ബില്ലിനെതിരെ, ആ കർഷകർക്കുള്ള മരണ വാറണ്ട് കത്തിച്ചുകൊണ്ട് വയലോരങ്ങളിൽ കത്തിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധിക്കുന്നത്, അതിൻ്റെ ഭാഗമായാണ് ഇന്ന് പുത്തൂര് മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത്. കൃഷിയെപ്പോലും കുത്തകകൾക്ക് അടിയറ വയ്ക്കുന്ന നയങ്ങളുമായി നരേന്ദ്രമോദിയുടെ സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും പുതിയ കർഷക ബില്ല് പാവപ്പെട്ട കർഷകന്റെ മരണ വാറണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി ഉമ്മറലി കരേക്കാട് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കോർഡിനേറ്റർ രതീഷ് കൃഷ്ണ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഭാരവാഹികളായ ജംഷീർ പാറയിൽ, അഷറഫ് കുഴിമണ്ണ, നിയോജകമണ്ഡലം പ്രസിഡന്റുമാരായ ബുഷറുദ്ദീൻ തടത്തിൽ, ഷറഫുദ്ദീൻ മലപ്പുറം, സുഭാഷ് കോട്ടക്കൽ, സേതുമാധവൻ, സുധീർ കോട്ടക്കൽ, ജാസിർ പതിയിൽ എന്നിവർ പങ്കെടുത്തു. രാജ്യത്ത് കർഷകർ നാളെ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, കാർഷിക മേഖലയിൽ വലിയ സമൂല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ബില്ല് അവതരിപ്പിച്ചു എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ കാർഷിക മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾക്കായിരുന്നു ഈ ബില്ല് അവതരിപ്പിച്ചെങ്കിൽ, ഈ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം ഒരു ചർച്ച പോലും ചെയ്യാതെ, ഒരു ചർച്ചയ്ക്ക് പോലും നിൽക്കാതെ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഈ ബില്ലിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും അവസരം കൊടുക്കാതെ ഈ രാജ്യസഭയ്ക്കകത്ത് ലോക്സഭയ്ക്കകത്തും ഇത് അവതരിപ്പിക്കുകയും ഇത് വോട്ടിനിട്ട് പോലും അവതരിപ്പിക്കാതെ ശബ്ദ വോട്ടോടെയാണ് ഈ ബില്ല് അവതരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കാൻ NDA സർക്കാരിന് സാധിച്ചിട്ടുള്ളത്. ഒരു ചർച്ച പോലും ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ, ഒരു ചർച്ചയ്ക്ക് പോലും നിൽക്കാത്ത തരത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിന് ഈ ബില്ലിൽ ഒളിച്ചു വെക്കാനുള്ളത് എന്ന് രാജ്യത്തിലെ ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവിടെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന, സാധാരണക്കാരെ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന കാർഷിക വിരുദ്ധ ബില്ലിനെതിരെയാണ് കോൺഗ്രസ് പ്രക്ഷോഭം നടത്തുന്നത്. മികച്ച നേത്ര ചികിത്സകൾ തേടി ഇനി മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും പോകേണ്ടതില്ല. അത്യാധുനിക നേത്ര ചികിത്സകൾ ഇപ്പോൾ അൽമാസിലും. അൽമാസ് കണ്ണാശുപത്രി, അൽ മദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ചങ്കുവെട്ടി, കോട്ടക്കൽ, മലപ്പുറം. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.